നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു കാലത്ത് മുഗളന്മാരുടെ പിടിയിലായിരുന്നു. അക്ബറും അതുപോലെ ഔറംഗസീബും ഹുമയൂണും ഹൈദരാലിയും ടിപ്പു സുൽത്താനും എല്ലാം ചേർന്ന് ഈ രാജ്യത്തെ ഭരിക്കുകയല്ല, മുടിച്ച് തേച്ച് കഴുകുകയാണ് ചെയ്തത്. ഈ തീവ്ര ഇസ്ലാം ചിന്താഗതി നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിക്കുന്നതിൽ ഈ മുഗളന്മാർ എന്ന ഭീകരന്മാർ വഹിച്ചിരുന്ന പങ്ക്, അല്ലെങ്കിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പക്ഷേ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഇവരെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായും അതുപോലെ രാജ്യസ്നേഹികളായും ഒക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മഹാനായ അക്ബർ ചക്രവർത്തി എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടത്. സ്വാതന്ത്ര്യസമര സേനാനിയായ ടിപ്പു സുൽത്താൻ, ഇവനെയൊക്കെ സ്വാതന്ത്ര്യസമര സേനാനി എന്ന് അറിയാതെ പോലും വിളിച്ചാൽ നമ്മൾ ആത്മഹത്യ ചെയ്യണം. അത്രയും ദുഷ്ടനും ക്രൂരനും രാജ്യദ്രോഹിയുമായ ഇവന്മാർ ഇവിടെ ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകിയ ഒരു ഭീകരമായ ഒരു കാലഘട്ടം ഇതാ വരാൻ പോകുന്നു വീണ്ടും എന്ന വളരെ ഭീതതമായ ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് നൽകിയത് വേറെ ആരുമല്ല, ബി ജെ പിയുടെ ഊർജ്ജസ്വലനായ യുവ എം പി, ബാംഗ്ലൂർ സൗത്ത് എം പി തേജസ്വി സൂര്യയാണ്. തേജസ്വി സൂര്യ അങ്ങനെ ഇങ്ങനെയൊന്നും വെറും വാക്കോ വീൺവാക്കോ ഒന്നും പറയുന്ന വ്യക്തിയല്ല, എല്ലാത്തിനും കൃത്യമായ മറുപടിയും കൃത്യമായ വിശകലനവും നൽകുന്ന ആളാണ്. വളരെ അതായത് വളരെ ചെറുപ്പത്തിലെ തന്നെ രാജ്യസേവന പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ സംഘത്തിലൂടെയും ഒക്കെ വളർന്നു വന്ന് ബി ജെ പിയിൽ അംഗമായി യുവമോർച്ച, എ ബി വി പി തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് ഇപ്പോൾ രാജ്യത്തിൻ്റെ ലോക്സഭ എം പി ആയി ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കൂ, കാര്യങ്ങൾ മാത്രമേ പറയൂ. അദ്ദേഹവുമായി പല ഡിബേറ്റുകൾ ഇവിടുത്തെ വലിയ വലിയ മാധ്യമപ്രവർത്തകരും വലിയ വലിയ തലതൊട്ടപ്പന്മാരും രാജ്യദ്രോഹികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ അവർ തോറ്റു തുന്നം പാടിയിട്ടുമുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇതൊക്കെ ധാരാളം കണ്ടതുമാണ്. തേജസ്വി സൂര്യ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലാണ് ഈ ഒരു ആശങ്ക, ഈ ഒരു പേടിപ്പെടുത്തുന്ന ഈ ഭാവിയിലേക്കുള്ള ഈ കാര്യം അറിയിച്ചത്. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം അസംഘടിതരാണെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകി. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള മറുപടി പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി. ഡൽഹിയിലെ ഷഹീൻബാഗിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഇപ്പോഴും ജാഗരൂകരല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നു. രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർ ഉണർന്നില്ലെങ്കിൽ മുഗൾ ഭരണം, കിരാതമായ മുഗൾ ഭരണം ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് തേജസ്വി സൂര്യ എം പി നൽകിയത്. അത് ഇനി സംഭവിക്കാൻ അധികം കാലതാമസം ഉണ്ടാകില്ല, പലതിനും അതിൻ്റെതായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന കാര്യം തേജസ്വി സൂര്യ ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് പ്രതിപക്ഷത്തിൻ്റെ നുണകളുടെ മറയിൽ നടക്കുന്ന ഷഹീൻബാഗിലെ പ്രതിഷേധങ്ങളെന്നും തേജസ്വി സൂര്യ പറഞ്ഞു. ഷഹീൻബാഗിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു ആം ആദ്മി പാർട്ടിക്കാരൻ ഇറങ്ങി വെടിവെച്ച് അവനെ പിടിച്ചു. മിണ്ടാട്ടമില്ല, ആം ആദ്മിക്കാരന് ഒന്നും മിണ്ടണ്ട, കോൺഗ്രസ്സുകാരന് ഒന്നും മിണ്ടണ്ട. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ നാടകങ്ങളും രാജ്യവിരുദ്ധ പ്രസ്താവനകളുടെ ഒരു വേലിയേറ്റവും ഇവിടെ നടക്കുന്നു. ഇവിടെ ജിഹാദികളുടെ പിടിയിലമരുന്നു. മുഗൾ ഭരണത്തെക്കാൾ ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവും എന്ന മുന്നറിയിപ്പാണ് തേജസ്വി സൂര്യ നൽകുന്നത്. ഇത് വെറുമൊരു മുന്നറിയിപ്പായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള, കാര്യങ്ങൾ അറിഞ്ഞുള്ള ഒരു മുന്നറിയിപ്പാണ്. തീർച്ചയായും നമ്മളിത് മുഖവിലക്കെടുക്കണം. ഇവിടുത്തെ ഭാരതീയർ, ഇവിടെ രാജ്യസ്നേഹികളായ ഭാരതീയർ സംഘടിക്കണം, മുഖവിലക്കെടുക്കണം. ഈ കിരാത ഇസ്ലാമിക ഭരണം കടന്നുവരുന്നതിനെ എതിർക്കണം. ഇത് സാധാരണഗതിയിലുള്ള മുഗൾ ഭരണം നമുക്കിപ്പോൾ അത് അനുഭവിച്ചവരെ നമുക്കറിയില്ല. കാരണം കാലങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമായതുകൊണ്ട് അതനുഭവിച്ചവർ അവർ ജീവിച്ചിരിപ്പില്ലല്ലോ. ആ കിരാതമായ ഭരണം എന്ന് തന്നെ അതിൻ്റെ എത്രയെത്ര തെളിവുകൾ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിൽ. ഈ ടിപ്പു സുൽത്താനെയും മറ്റും, ടിപ്പു സുൽത്താൻ തകർത്തെറിഞ്ഞ എത്രയോ ക്ഷേത്രങ്ങൾ, എത്രയോ കൊയ്തെടുത്ത തലകൾ, 1921 ഇതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. തേജസ്വി സൂര്യ എം പി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സംഘടിതരായേ പറ്റൂ. സമുദായ ഭേദമന്യേ ഹൈന്ദവർ സംഘടിതരായേ പറ്റൂ, ഭാരതീയർ സംഘടിതരായേ പറ്റൂ. എല്ലാ അതായത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ മതസ്ഥരും, എല്ലാ വിഭാഗം ജനങ്ങളും സംഘടിതരായേ പറ്റൂ, എങ്കിലേ ഇത് തടയാനൊക്കൂ എന്ന മുന്നറിയിപ്പാണ് തേജസ്വി സൂര്യ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അല്ലേ? തീർച്ചയായും അതെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.